എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. ഓക്കെ, നമ്മളിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോഴും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പെസ്സിലെ ബെസ്റ്റ് മാനേജർ എന്നുള്ളത്. നമ്മൾ എത്ര മാനേജേഴ്സിനെ ട്രൈ ഔട്ട് ചെയ്താലും നമ്മൾ പിന്നെയും ഒരിക്കലെങ്കിലും സെർച്ച് ചെയ്യും നല്ലൊരു ഓൺലൈൻ മാനേജർ ഏതാണ്, അല്ലെങ്കിൽ നല്ലൊരു ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റിയ മാനേജർ ഏതാണെന്നൊക്കെ. ഇതിനുള്ള മെയിൻ കാരണം എന്നുള്ളത് എല്ലാ മാനേജറും ഫോം ഔട്ട് ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പെസ്സിൽ നമുക്ക് മാനേജർ ഫോം ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല വെച്ചാൽ എല്ലാവരും ഒരു മാനേജറിൽ മാത്രം ഒതുങ്ങിക്കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ ഈ മാനേജർ ഫോം ഔട്ട് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നല്ലൊരു മാനേജർ റിവ്യൂ ആണ്. വെറും ഒരു മാനേജറല്ല, നല്ലൊരു കൗണ്ടറിങ്ങും അതേപോലെ തന്നെ നല്ലൊരു ഡിഫെൻഡിങ്ങും ലഭിക്കുന്ന ഒരു കിടിലൻ മാനേജർ, നല്ലൊരു ബീസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു മാനേജർ, ഓൺലൈൻ മാച്ചസിലും ഫ്രണ്ട്ലി മാച്ചസിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാനേജർ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒരു പുതിയ വ്യൂവറാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പ്രീവിയസ് വീഡിയോസ് ഉണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് പെസ്സിൽ മാനേജർ ഫോം ഔട്ടിനെ കുറിച്ചിട്ട് വലിയ പിടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാനേജർ ഫോം ഔട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക, വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ മാനേജർ ഫോം ഔട്ടിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മേലെ ഒരു ഐ ബട്ടൺ ലഭിക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. ഈ ഒരു മാനേജറിൻ്റെ പേര് എന്നുള്ളത് ഇവോ വേറ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരു പേര് കേൾക്കാൻ നോക്കുക, ഒരു പാട്രിക് വേറി ആയിട്ടൊരു ചെറിയൊരു സിമിലർ തോന്നുന്നുണ്ട് അല്ലേ. പാട്രിക് രണ്ടാളിൻ്റെ പേരിലും വിയറി ഉണ്ട്. സത്യം പറഞ്ഞാൽ പാട്രിക് വേറ ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് കൈകാര്യം ചെയ്തതെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഇവോ വേറ എന്ന് പറയുന്ന പ്ലെയർ, അതായത് ഈ ഒരു മാനേജർ റിയൽ ലൈഫിൽ പ്ലെയർ ആയിരുന്നു. ആ ഒരു പ്ലെയർ സെൻറ്റർ ബാക്കാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൻറ്റർ ബാക്കിൽ നല്ലൊരു ഡിഫെൻഡിങ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മാനേജർ തന്നെയാണ് ഇവോ വേറ. എന്നാൽ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫെയിം, അതായത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു നല്ലൊരു ഫെയിം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇവോ വേറയ്ക്ക് സാധിച്ചില്ല. എന്നാൽ പോലും നല്ലൊരു ടാറ്റിക്സും നല്ലൊരു ഡിഫെൻഡിങ്ങും അറ്റാക്കിങ്ങും കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജർ തന്നെയാണ് ഇവോ വേറ. നമുക്ക് ഇവോ വേറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു മാനേജറിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്നുള്ളത് കസ്റ്റമൈസേഷനാണ്. നമുക്ക് എത്ര ഡിഫെൻഡിങ് വേണം, അല്ലെങ്കിൽ എത്ര കൗണ്ടർ വേണം എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഫീച്ചേഴ്സൊക്കെ കുറവ് മാനേജേഴ്സിൽ മാത്രമാണ് അവൈലബിൾ ആവുന്നത്. എന്നാൽ പോലും ഇങ്ങനെ ഒരു ഫീച്ചർ വന്നാലും ആ ഒരു മാനേജേഴ്സിന് ഡിഫെൻസ് നല്ല രീതിയിൽ വീക്കായിരിക്കും. ഇപ്പോൾ ഒരു മാനേജറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മാനേജറിൻ്റെ സ്കിൽ എന്നുള്ളതാണ് മെയിൻലി എടുത്ത് പറയാനുള്ളത്. സ്കിൽ 720 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ഹ്യൂജ് ടീമൊന്നും സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. എന്നാൽ പോലും നല്ല അത്യാവശ്യം ക്വാളിറ്റി ടീം തന്നെ ഞങ്ങൾക്ക് ഇവോ വേർക്ക് കീഴിൽ സെറ്റ് ചെയ്യാം. ഫീച്ചേർഡ് പ്ലെയേഴ്സിനെ അധികം യൂസ് ചെയ്യാണ്ടിരുന്നാൽ തന്നെ നല്ലൊരു ബേസ് വെച്ചിട്ടൊരു സ്കോഡ് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ടാറ്റിക്സ് നോക്കുമ്പോൾ, അതായത് ഫോർമേഷൻ നോക്കുമ്പോൾ 4-3-3 ഒഫെൻസീവിലും ഡിഫെൻസീവിലും വരുന്നത്. അഡാപ്റ്റബിലിറ്റി 72 ഉണ്ട്. ഞാൻ മാനേജർ സ്കിൽ, അതായത് മാനേജർ ഫെമിലാരിറ്റി 120 ആക്കിയിട്ടുണ്ട്. ഒഫെൻസീവ് ടാറ്റിക്സ് നോക്കുമ്പോൾ പൊസിഷനിങ് ഗെയിമിംഗ് ആണ്, ബിൽഡപ്പ് ഷോർട്ട് പാസ്സാണ്. അപ്പോൾ ഒരു ലോങ് പാസ് കളിക്കാൻ താല്പര്യമുള്ളവർക്കൊന്നും കൊള്ളില്ല എന്നല്ല, ലോങ് പാസും അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. എന്നാൽ പോലും ഷോർട്ട് പാസ്സായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ടാവുക. അറ്റാക്കിംഗ് ഏരിയ വൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വിങ്ങേഴ്സിലേക്ക് ചൂസ് ചെയ്യുന്നതും മിഡിൽ ചൂസ് ചെയ്യുന്ന പ്ലെയേഴ്സും മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. എല്ലാ വെച്ചാൽ നല്ല പണി അപ്പം തന്നെ കിട്ടും. അതായത് നമുക്ക് കോൾ അടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും. നല്ലൊരു കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഗോൾ അടിക്കാനുള്ള, അതായത് നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു മാച്ച് നമുക്ക് ലഭിക്കില്ല എന്നുള്ളത്. പൊസിഷനിങ് എന്നുള്ളത് മെയിൻറ്റെയിൻ ഫോർമേഷനാണ്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. മെയിൻറ്റെയിൻ എല്ലാ പ്ലെയേഴ്സും അവരവരുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചോളും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ആ ഒരു പൊസിഷൻ, ആ ഒരു നമ്മളിപ്പോൾ ഒരു പാസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്ലെയർ ആ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു അവസരം ഉണ്ടാവില്ല. ഡിഫെൻസീവ് സ്റ്റൈൽ എന്നുള്ളത് ഫ്രണ്ട് ലൈൻ പ്രഷറാണ്. അപ്പോൾ ഡിഫെൻഡേഴ്സ് ഒരു ലൈൻ കീപ്പ് ചെയ്തിട്ട്, അതായത് ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളൊരു ബോൾ എടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. പക്ഷെ പല ആൾക്കാർക്കും ഫ്രണ്ട് ലൈൻ പ്രഷർ എന്ന് പറയുമ്പോൾ ഡിഫെൻസ് പെട്ടെന്ന് വീക്കാവുക എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഏതൊരു മാനേജർ, എത്ര നല്ലൊരു മാനേജിങ് നമുക്ക് ലഭിച്ചാൽ പോലും നമ്മൾ ഓർ പ്രഷറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെ പോയാലും ഡിഫെൻഡ് പൊട്ടും. അതിപ്പോൾ എത്ര നല്ല മാനേജറാണെങ്കിലും എത്ര നല്ല പ്ലെയേഴ്സ് ഉണ്ടായാലും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല.
പിന്നെ നമുക്ക് കണ്ടെയ്ൻമെൻറ്റ് ഏരിയ എന്നുള്ളത് വൈഡാണ്, പ്രസ്സിങ് അഗ്രസീവാണ്. കണ്ടെയ്ൻമെൻറ്റ് ഏരിയ വൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 4 CB ചൂസ് ചെയ്യരുത്. ഞാൻ എപ്പോഴും പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴും 4 CB യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 CB LB 6B വെച്ചിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. നമ്മളതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ നാളെയോ മറ്റന്നാളെയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇനി മുതൽ ഡെയിലി വീഡിയോസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ ഏരിയ വൈഡ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കിനും എന്തായാലും ചൂസ് ചെയ്യുക. അപ്പോൾ നല്ല സ്പീഡ് ലെഫ്റ്റ് ബാക്ക് ആൻഡ് റൈറ്റ് ബാക്കിന് ചൂസ് ചെയ്താൽ നല്ലൊരു ഡിഫൻസ് ബോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഫോർമേഷൻ, അതായത് പൊസിഷനിങ് പ്ലെയേഴ്സ്, ഓരോ പൊസിഷനിലുള്ള പ്ലെയേഴ്സിനെയും എങ്ങനെ ചൂസ് ചെയ്യാം, എത്ര നല്ല മാനേജർ ഉണ്ടെങ്കിൽ ആ ഒരു മാനേജറിൻ്റെ കീഴിലുള്ള പ്ലെയേഴ്സ് സെറ്റായാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു മാനേജറിനെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് തന്നെ ഓൺലൈൻ മാച്ചസിലൊന്നും ഇറക്കാൻ നിൽക്കരുത്. ആദ്യം ക്യാമ്പിംഗ് മാച്ചസ്, ടൂർ മാച്ചസ് അങ്ങനെയുള്ള മാച്ചസിലൊക്കെ കളിപ്പിച്ച് സെറ്റായ ശേഷം മാത്രമേ ഓൺലൈൻ മാച്ചസ് ആൻഡ് ഫ്രണ്ട്ലി മാച്ചസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഗോൾ കീപ്പിങ്ങിലേക്ക് നോക്കാം. ഗോൾ കീപ്പിങ്ങിലേക്ക് നോക്കുമ്പോൾ ഒഫൻസീവ് ഗോൾ കീപ്പറിനെയും ഡിഫൻസീവ് ഗോൾ കീപ്പറിനെയും എനിക്ക് ഒരേ പോലെ തന്നെ ഈ ഒരു മാനേജറിൽ സ്യൂട്ടബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലിസൺ, ടെറസ്റ്റെഗൻ, ഒലിവർ കാൻ, ഡൊണ്ണർമ അതേപോലെ തന്നെ ഒബ്ലാക്ക് പോലെയുള്ള പ്ലെയേഴ്സിനെ സുഖമായിട്ട് ഒരു മാനേജറിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത് എഡേഴ്സണേയും അതേപോലെ തന്നെ ഒലിവർ കാനെയാണ്. എനിക്ക് പെർഫെക്റ്റ് ഫീൽ ലഭിക്കുന്നുണ്ട്. ഒരു ഡിഫൻസ് വീക്ക് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവർ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. ഇനി നമുക്ക് 2 CBCയിലേക്ക് നോക്കാം. 2 CBCയിലെടുത്ത് നോക്കുമ്പോൾ ഒന്ന് ഒരു ബിൽഡപ്പിന് വെക്കുന്നത് എന്തായാലും നല്ലതാണ്. ഒരു നല്ലൊരു ഡിഫൻസ് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു CB കോംബോയിൽ എന്തായാലും ഒരു ബിൽഡപ്പ് ഉണ്ടാവണം, അത് മസ്റ്റാണ്. ബിൽഡപ്പിലേക്ക് എടുത്ത് നോക്കുമ്പോൾ വാൻഡേക്ക്, ഡിലൈറ്റിനെ പോലെയുള്ള നല്ല നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വാൻഡേക്കിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറിനെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബിൽഡപ്പ് എന്നുള്ള കാറ്റഗറിക്കുള്ള എക്സാമ്പിൾ. പിന്നെ രണ്ടാമത്തെ ഒരു കോംബോക്ക്, അതായത് ആ ഒരു CBക്ക് വേണ്ടിയിട്ടുള്ള പെയർ ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഡിസ്ട്രോയറിനെ ചൂസ് ചെയ്യുക, അല്ല അച്ഛ ഒരു ബിൽഡ് എക്സ്ട്രാ ഫ്രണ്ട് മാനെ ചൂസ് ചെയ്യുക. രണ്ട് ബിൽഡപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് കാറ്റഗറി ആകുമ്പോൾ അതിൻ്റേതായ ഒരു ഡിഫൻസ് പെർഫെക്ഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സ്ട്രാ ഫ്രണ്ട് മാൻ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ സെർജിയോ റാമോസ്, പിക്യു പോലെയുള്ള പ്ലെയേഴ്സ്. അതേപോലെ തന്നെ ഡിസ്ട്രോയറിന് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ പുയോൾ, അതേപോലെ തന്നെ ഗോഡിൻ, പിന്നെ നമ്മുടെ എന്താണ് കൗലബാരി പോലെയുള്ള പ്ലെയേഴ്സിനെ ചൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ഡിഫൻസ് ലഭിക്കും. അപ്പോൾ ഞാൻ ഡിസ്ട്രോയറിനെ സബിലേക്കായിരിക്കും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. LB ആൻഡ് RBയിലേക്ക് നോക്കുമ്പോൾ രണ്ടും ഒഫൻസീവ് ഫുൾ ബാക്ക് ചൂസ് ചെയ്താലും കുഴപ്പമില്ല. അല്ലാതെ നിങ്ങളുടെ കിമ്മിച്ച് ഒഫൻസീവ് ഫുൾ ബാക്ക് അല്ല, എന്നാൽ പോലും നല്ലൊരു ഡിഫൻസ് കീപ്പ് ചെയ്യുന്നൊരു മാനേജ് പ്ലെയർ തന്നെയാണ് കിമ്മിച്ച് എന്നുള്ളത്. കിമ്മിച്ച് വരുമ്പോൾ ഫുൾ ബാക്ക് ഫിനിഷറാണ്, എന്നാൽ പോലും നല്ലൊരു ഡിഫൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ LB RB നല്ല സ്പീഡി പ്ലെയേഴ്സിനെ തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് മെയിൻലി ഈ ഒരു ഫോർമേഷനിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ നിങ്ങൾ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ടിയിരുന്നില്ല. ഈ ഒരു മാനേജറിന് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലാ വെച്ചാൽ നല്ലൊരു ഡിഫൻസിങ് ലഭിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഞാൻ എൻ്റെ മെയിൻ സ്ക്വാഡിലുള്ള ഈ ഒരു മാനേജറിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഒരു 4 മാസമായി, 4 മാസത്തിന് മേലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു 4 മാസത്തിന് മുന്നേ ഞാൻ വാങ്ങിച്ചതാണ് ഇവോവെയറിനെ. ഇപ്പോൾ കറൻ്റ് ലഭിക്കുന്ന ഇവോവെയർക്ക് ഡിഫൻസ് ചെറിയ വീക്കാണ് എന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ മാറ്റാൻ നിൽക്കേണ്ട, റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. പാട്രിക് വെയറ പോലെയുള്ള പ്ലെയറിന് വേണം ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ചൂസ് ചെയ്യാൻ. ഒരു ആങ്കർ മാൻ ആയാലും ഡിസ്ട്രോയർ ആയാലും ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് സെറ്റാണ്. നല്ലൊരു ഡിഫൻസീവ് അവയർനെസ്സും കാര്യങ്ങളുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ തന്നെ ചൂസ് ചെയ്യുക. പിന്നെ രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡറിനെ നമുക്ക് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് പല ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു മാനേജേഴ്സിന് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഈ നമുക്ക് ഈ ഒരു മാനേജറിൻ്റെ ഫോർമേഷൻ അതിലൂടെ ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് 4-2-1-3 ആയിട്ടുണ്ട് ഈ ഒരു മാനേജറിൻ്റെ ഫോർമേഷൻ എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ രീതിയാണ് ഞാൻ. അപ്പോൾ ഇതിൽ വെച്ച് എന്താ ഇത്ര കസ്റ്റമൈസേഷൻ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ, നല്ലൊരു കൗണ്ടറാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡറിനെയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാക്കി കഴിഞ്ഞാൽ നല്ലൊരു കൗണ്ടർ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിഫൻസിങ് ആണ് ആവശ്യം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് മോഡാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതൊരു അത്യാവശ്യം നല്ലൊരു കൗണ്ടറിങ് നല്ലൊരു ഡിഫൻസിങ് കിട്ടുന്ന ഒരു നല്ലൊരു ബാലൻസ്ഡ് മോഡാണ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു സെൻറ്റർ മിഡ്ഫീൽഡർ, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ളത് നല്ലൊരു ബാലൻസ്ഡ് മോഡ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിഫൻസിങ്ങിലേക്ക് ഇറങ്ങണം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, മാത്രം ഒരു കൗണ്ടറിങ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡർ, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ചൂസ് ചെയ്യാം. രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡറിനെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സിന് ഒരു ഓർക്കസ്ട്രേറ്റർ, അല്ലെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സ് ഒരു ഹോൾ പ്ലെയർ, അല്ലെങ്കിൽ ഒരു ഹോൾ പ്ലെയർ ഓർക്കസ്ട്രേറ്റർ പോലെയുള്ള കാറ്റഗറിനെ ചൂസ് ചെയ്യുക.
അപ്പോൾ രണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കർ, ഒരു അതേപോലെ തന്നെ ഹോൾ പ്ലെയർ, അല്ലെങ്കിൽ ഒരു ക്ലാസിക് നമ്പർ 10 ഒരു ഹോൾ പ്ലെയറിനെ ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിനെയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേമേക്കർ, ഒരു ബോക്സ് ടു ബോക്സിനെ ചൂസ് ചെയ്യുക. എല്ലാം വെച്ച് നിങ്ങളൊരു ക്ലാസിക് നമ്പർ 10 ബോക്സ് ടു ബോക്സിനെ യൂസ് ചെയ്താൽ നല്ലൊരു മിഡ് റേഞ്ച് കീപ്പ് ചെയ്ത് കളിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിലും സെൻട്രൽ മിഡ്ഫീൽഡറിലും ചൂസ് ചെയ്യുന്നത് നല്ല ത്രൂവും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലെയറിനെ തന്നെ ആയിരിക്കണം. കാരണം വിങ്ങിലൂടെയാണ് അറ്റാക്കിംഗ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വിങ്ങിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്ലേയേഴ്സ് എന്നുള്ളത് നല്ല സ്പീഡ് റൺ എടുക്കുന്ന പ്ലേയേഴ്സ് തന്നെ ആയിരിക്കണം. ഫിനിഷിംഗ് കാര്യങ്ങളൊന്നും നോക്കേണ്ട, സ്പീഡ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം റെക്കമെൻഡ് ചെയ്യുന്ന പ്ലേയേഴ്സ് എന്നുള്ളത് നെയ്മർ ലെഫ്റ്റ് വിങ്ങിലേക്കും മെസ്സി റൈറ്റ് വിങ്ങിലേക്കും ആണ്. നെയ്മറിനെ ലെഫ്റ്റ് വിങ്ങിൽ ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ക്രിസ്ത്യാനോ ഉണ്ടോ വെച്ചാൽ ക്രിസ്ത്യാനോ തന്നെയാണ് കേട്ടോ മെയിൻ. അല്ലാച്ച സാനെ, സ്റ്റേർലിംഗ് പോലെയുള്ള പ്ലേയേഴ്സ്, മാനെ പോലെയുള്ള പ്ലേയേഴ്സിനെയൊക്കെ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ചൂസ് ചെയ്യാം. അപ്പോൾ മെയിൻലി രണ്ട് വിങ്ങിലേക്ക് ഞാൻ പ്രോളിഫി വിങ്ങേഴ്സ് ആൻഡ് റോമിംഗ് ഫ്ലാങ്ക് പ്ലേയേഴ്സിനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് സെൻട്രൽ ഫോർവേഡിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു ഫോക്സ് ഇൻ ദ ബോക്സിനെ ഒരു ഫോർമേഷനിൽ യൂസ് ചെയ്യല്ലേ. ഒരു ഗോൾ പോസ്റ്ററിനെ തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫോർമേഷനിൽ യൂസ് ചെയ്താൽ നല്ലൊരു അറ്റാക്കിംഗ് നമുക്ക് ലഭിക്കും. ഒരു നല്ലൊരു ഫോക്സ് ഇൻ ദ ബോക്സിനെ നിങ്ങൾ ചൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ ഒരു പെർഫെക്ഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് കുറേ പ്രാവശ്യം അതൊരു വലിയൊരു പിഴവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. നല്ലൊരു ഗോൾ പോസ്റ്ററിനെ തന്നെ ചൂസ് ചെയ്യുക, ഹെഡിങ് ഉള്ള പ്ലെയറിനെ തന്നെ ചൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ വിങ്ങിലൂടെ ഒരു അറ്റാക്കിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ചിപ്പിട്ട് കൊടുത്ത് ഗോൾ അടിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഹെഡിങ് ഉള്ള പ്ലെയേഴ്സ് ഉണ്ട് വെച്ചാൽ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എല്ലാത്തിലും മാനേജർ കോസ്റ്റ് എന്നുള്ളത് 720 ഉള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് സബിലേക്ക് വരുമ്പോൾ സബ് സെറ്റ് ചെയ്യാൻ ഒരു ഗോൾ കീപ്പർ, 2 CB. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പോലെ വേണമെങ്കിൽ ഇതാക്കാം, കോപ്പി ചെയ്യാം. അത് അത്യാവശ്യം നല്ലൊരു സബ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടാറ്റിക്സിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യണം. പിന്നെ രണ്ട് സെൻറ്റർ, ഒരു സെൻറ്റർ മിഡ്ഫീൽഡർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു SS, ഒരു സെൻറ്റർ ഫോർവേഡ്. ഇപ്പോൾ നിങ്ങൾ ഓവനെ ഒറ്റയ്ക്കൊരിക്കലും സെൻറ്റർ ഫോർവേഡിൽ ഇറക്കരുത്. കാരണം ഓവൻ ഇറക്കി കഴിയുമ്പോൾ നല്ലൊരു പിഴവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവനെ സെൻറ്റർ ഫോർവേഡ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് വിങ്ങോ റൈറ്റ് വിങ്ങോ ഏതെങ്കിലും ഒരു പൊസിഷൻ SS ആക്കിയിട്ട് റൊമാനിക്കിനെയും കൂടെ ഇറക്കിയ നല്ലൊരു കൗണ്ടറിങ് ലഭിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ സബിലാണ് ഇറക്കാറ്, അതായത് സെക്കൻഡ് ഹാഫിൽ ഇറക്കിയിട്ടാണ് യൂസ് ചെയ്യാറ്. നല്ലൊരു അറ്റാക്കിംഗ് തന്നെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ സബിൽ വയ്ക്കുന്ന CB എന്നുള്ളതൊരു ഡിസ്ട്രോയറും ഒരു ബിൽഡപ്പും ആയാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഗോൾ കീപ്പർ നിങ്ങളുടെ കസ്റ്റമൈസ് ചോയ്സാണ്. അപ്പോൾ നല്ലൊരു മാനേജർ തന്നെയാണ്. നിങ്ങൾ ഇതുവരെയായിട്ടും ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല വെച്ചാൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജറാണ്. എനിക്കറിയാം ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ഡിലേ ആയിട്ട് വരുന്നതാണ് എന്ന്. കാരണം ഈ ഒരു വീഡിയോ ഇപ്പോൾ അല്ല, കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി എല്ലാവർക്കും യൂസ്ഫുൾ ആവുമായിരുന്നു. പക്ഷേ ഞാൻ എന്താ പറയുക, ഞാൻ ഈ ഒരു മാനേജർ റിവ്യൂ ചെയ്യാമെന്നേ വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും എൻ്റെ പ്ലെയർ റിവ്യൂ, അതായത് എൻ്റെ അക്കൗണ്ട് റിവ്യൂ കണ്ടതിന് ശേഷം അതിൽ ഞാൻ എൻ്റെ ഗോൾഡ് സ്കോഡ്, എൻ്റെ ഓൺലൈൻ മാച്ചിലുള്ള എൻ്റെ ഗോൾഡ് സ്കോഡ് കാണിച്ച പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ്, ആ ഒരു മാനേജറിനെ റിവ്യൂ ചെയ്യ്, ഞങ്ങൾക്ക് ആ ഒരു മാനേജർ പർച്ചേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പണ്ട് കുറേ ആൾക്കാർ പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ചെറിയ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു മാനേജർ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല വെച്ചാൽ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് മീ ഹാഷിം, സൈൻ ഓഫ്.